ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ പുകഴ്ത്തുകയും ചെയ്യുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യമേറിയ കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രാർത്ഥനയോടും ഏകാഗ്രത മനസ്സോടും കൂടെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വർഷാവസാന ദിവസങ്ങളിൽ ദൈവത്തോട് പറഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന വിഷയങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ അകമഴിഞ്ഞ കരുതലും കരുണയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥന നിരതരായി ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ച് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിൽ നിന്ന് അനന്തമായ ദൈവകൃപ കൊണ്ടും ആശ്ചര്യപ്പെടുത്തുന്ന മറുപടികൾ കൊണ്ടും നിറയ്ക്കട്ടെ. നിർജ്ജീവമായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് ശ്രദ്ധയോടെ ശ്രദ്ധിച്ചും കേട്ടും മറുപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവാലോചനയ്ക്കുള്ള ആധാരവാക്യം വായിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. യെശയ്യാ പ്രവചനമാണ്. യെശയ്യാ പ്രവചനം 42:14 ഞാൻ വായിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 42:14 ഞാൻ വായിക്കുകയാണ്. ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കഥയ്ക്കും. ഒന്നോടെ ആ തുടക്കവാക്കൊന്ന് പറയട്ടെ. ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ ദൈവം നോവ് കിട്ടിയവളെ പോലെ എഴുന്നേറ്റിരിക്കുന്നു. ദൈവമായ കർത്താവ് യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവജനത്തിന് വേണ്ടി പറയുന്ന വാക്കുകളാണ് ഈ വാക്ക്. യെശയ്യാവല്ല, ഏതെങ്കിലും പ്രവാചകനല്ല, ഏതെങ്കിലും നടത്തിപ്പുകാരനല്ല, ദൈവമാണ് ഈ വാക്ക് പറയുന്നത്. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ഇപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന്. നോവ് കിട്ടിയ ഒരു സ്ത്രീയെപ്പോലെ എഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 42:14 ഈ ഭാഗം എന്താണ് ഇപ്പോൾ ദൈവത്തെ നോവ് കിട്ടിയവളെ പോലെ ആക്കിയത് എന്നാണ് അതിൻ്റെ പുറകിലെ കാര്യം. ദീർഘകാലം മൗനമായിരുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നടപടിയെടുക്കാൻ തുടങ്ങുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞാനതിൻ്റെ സാരാംശവും അതിൻ്റെ ഉള്ളടക്കവും വെച്ചുകൊണ്ട് ദൈവമക്കളോടൊരു ആലോചന പറഞ്ഞിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കേട്ടോളണേ. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ കാലമായിട്ട് ദൈവം ചില വിഷയങ്ങളിൽ മൗനത ദീക്ഷിക്കും. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവിൻ്റെ അനുഭവത്തിലാണ് പലപ്പോഴും അദ്ദേഹം ചോദിച്ചത്, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, ദൈവമേ നീ മിണ്ടാതിരിക്കുന്നത് എന്ത്, നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങി പോകുന്നവനെ പോലെ ആകില്ലേ എന്നൊക്കെ ദാവീദ് ദൈവത്തോട് ചോദിച്ച സന്ദർഭം എപ്പോഴായിരിക്കും? ചില വിഷയത്തിൽ ദൈവം മൗനത ദീക്ഷിക്കും, മിണ്ടാതിരിക്കും. നമ്മളെത്ര നിലവിളിച്ചാലും എത്ര പറഞ്ഞാലും എത്ര അഭയാചന കഴിച്ചാലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചാലും ദൈവമായ കർത്താവ് ചില സന്ദർഭങ്ങളിൽ മൗനമാകുന്നത് ഭയങ്കര വിഷമമാണ് നമുക്ക്. ദൈവം ഇങ്ങനെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചോദിക്കുമ്പോൾ തന്നെ ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം നമ്മൾ എത്ര സുന്ദരമായിട്ട് നയിക്കുമെന്നറിയാമോ? അതായിരുന്നു പ്രാർത്ഥനയെങ്കിൽ എ ടി എമ്മിൽ പോയി നമ്മുടെ കാർഡ് ഇട്ടിട്ട് പൈസ എടുക്കുന്നത് പോലെ ഓടിച്ചെന്ന് ദൈവത്തോട് പറയുക, അപ്പം തന്നെ ദൈവം പ്രവർത്തിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ വേറെ ഒന്നിനും പോവുകയല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നടത്തുന്നുമായിരുന്നെങ്കിൽ പിന്നെ വേറെ ഒരു വഴിക്കും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഈ എന്താ മനുഷ്യൻ മറ്റു വഴിയിലേക്ക് തിരിഞ്ഞത്? നമ്മൾ ദൈവമക്കൾ തന്നെ എത്രയോ കാര്യങ്ങൾ, ദൈവമക്കൾ എന്ന് ഉദ്ദേശിച്ചത് ആത്മീയത്തിൻ്റെ മുൻനിരയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ചില വിഷയങ്ങൾ വരുമ്പോൾ കേസിന് പോകുന്നു, കോടതി പോകുന്നു, പിന്നെ എന്താ പറയുക, വക്കീലിനെ കാണുന്നു, ഇഷ്ടംപോലെ കാശ് വക്കീലിന് കൊടുക്കുന്നു, കോടതിയെ ആശ്രയിക്കുന്നു. എന്താ കാര്യം? പ്രാർത്ഥിച്ചാൽ ഇപ്പോഴെങ്കിലും മറുപടി കിട്ടിയില്ല. പ്രാർത്ഥിച്ചാൽ അവരുടെയൊക്കെ ചിന്താഗതി എന്താ, ഏതെങ്കിലും കാലത്ത് കിട്ടുമായിരിക്കും മറുപടി. ഇനി അതുവരെ കാത്തിരിക്കാൻ ആർക്ക് പറ്റും? അപ്പം അതിനേക്കാൾ എളുപ്പം തന്നെ നേരെ വക്കീലിനെ കാണുക, കോടതിയിൽ പോവുക. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേ അവിടെയും താമസമുണ്ട് നമുക്കറിയാം. പക്ഷേ അങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ എത്രയോ കാര്യങ്ങൾ വേറെ വഴിമാറി ചിന്തിച്ചിട്ടുണ്ട്. ഈ കുടുംബ കോടതിയിലേക്കൊക്കെ പോകുന്നത് ഞാനിത് കൂടെ കൂടെ പറയുമ്പോൾ വിഷമം തോന്നരുത്.
പോകുമായിരുന്നു. ദൈവത്തോട് പറയാം, കർത്താവേ ഇന്ന സ്ഥിതിയിലാണ് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇന്ന സ്ഥിതിയിലാണെന്ന് പറയുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേ ദൈവം മറുപടി വരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ കോടതി ഇതൊന്നും ഉണ്ടാകുക പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടാകാനും ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ ഈ വഴിക്ക് തിരിയാനുമുള്ള കാരണം നിങ്ങൾക്ക് ലളിതമായിട്ട് ചിന്തിക്കാമോ? വലിയ അതിനകത്തേക്ക് ഇനി വലിയ അഗാധമായൊരു പഠനം നടത്തണ്ട, ഒന്ന് ലളിതമായി ചിന്തിക്കാമോ? എന്താ കാര്യം? ദൈവം പലപ്പോഴും മൗനമാകുന്നു. കാലത്ത് ചോദിച്ച് ഉച്ച കഴിഞ്ഞ് മറുപടി കിട്ടുമായിരുന്നെങ്കിൽ ഈ വക മാർഗത്തിലൊന്നും ആൾക്കാർ പോകില്ലായിരുന്നു. നമ്മളെ ശത്രു ഇട്ടങ്ങ് ഉപദ്രവിക്കുക, നമ്മളെ അങ്ങ് ആക്ഷേപിക്കുക, ചെയ്യാത്ത കാര്യത്തിനാന്ന് തന്നെ വിചാരിച്ചു, ചെയ്യാത്ത കുറ്റത്തിന് തൻ്റേതല്ലാത്ത കാരണത്തിന് വേണ്ടി നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തുക, നമ്മൾ ചങ്ക് പൊട്ടുക, എൻ്റെ ദൈവമേ എന്ന് ഉരുകുക. ഇങ്ങനെ ഉരുകുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോൾ ദൈവം അതിന് മറുപടിയുമായിട്ട് ഇങ്ങ് വരുമായിരുന്നെങ്കിൽ എന്തുമായിരുന്നു അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, കാലത്ത് ചോദിച്ചു വൈകുന്നേരം മറുപടി അയച്ചു, അങ്ങനൊരു സിസ്റ്റം അല്ല. ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട കേസിലൊക്കെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ മെജോറിറ്റി കൂടുതലും ദൈവത്തിൻ്റെ സ്വഭാവ ഘടന നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം പലപ്പോഴും മൗനമാകുകയാണ്, ദൈവം ദൂരത്ത് നിൽക്കുകയാണ്, എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല. ചിലപ്പോൾ സാത്താനും കൂടി നമ്മളെപ്പോഴും നിൻ്റെ വിഷയത്തിൽ മാത്രം ദൈവം ഇടപെടാത്തെന്ന് തോന്നിപ്പോകും, ബാക്കി എല്ലാവരുടെയും വിഷയം അപ്പപ്പോൾ നടക്കും, നിൻ്റെ കാര്യം മാത്രം അങ്ങനെ നമ്മൾ പറയാറില്ലേ, എൻ്റെ പൊന്നുമാസം എല്ലാവരുടെയും കാര്യം ഞാൻ മാത്രം പാടിച്ചിട്ട്. നമ്മുടെ തോന്നലാട്ടോ അത്, എല്ലാവരോടും ദൈവം എങ്ങനെയാണ്? മുഖപക്ഷമുള്ള ദൈവമല്ല, നമ്മളോട് മാത്രം ദൈവം എങ്ങനെയെല്ലാം മൗനം ദീക്ഷിക്കും. ഇത് അപ്പുറത്തെ വീട്ടുകാർ ചോദിച്ചപ്പോഴത്തേക്കും കിട്ടി, അങ്ങനെയൊന്നുമില്ല. അവർ ചിലപ്പോൾ ഒരു കാര്യം നടന്നു കാണും, പക്ഷെ അവരുടെ 1000 കാര്യങ്ങൾ പെൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ഈ കാര്യം നമ്മൾ ഗഹനമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ് അതെന്തുകൊണ്ടെന്ന് എനിക്കോ നിങ്ങൾക്കോ ചോദിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവമുണ്ട്, അത് ത്യജിക്കത്തില്ലെന്നാണ് വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ദൈവം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുകയാണ് ഇതിനകത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദൈവം ചിലപ്പോൾ എടുത്തിയാട്ടം നടത്തിയെന്നിരിക്കുകയല്ല, ഈ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടോ, ദൈവം തീരുമാനിക്കുകയാണ്, നീണ്ട കാലം ഞാൻ, ബഹുകാലം ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇതൊന്നും അറിയുന്നില്ലെന്നല്ല. ചില അമ്മമാരും ചില അപ്പന്മാരൊക്കെ ഈ പിള്ളേർ വീട്ടിൽ കിടന്നങ്ങ് കുസൃതി ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് മുമ്പിൽ വന്നിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അകത്ത് കിടന്നുകൊണ്ടങ്ങ് ഒച്ച ഉണ്ടാക്കുന്നു, എടാപോടാ വിളിക്കുന്നു, ഭയങ്കര സംഭവം എടുത്ത് എറിയുന്നു, അമ്മയൊക്കെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കും. ചിലപ്പോൾ ആ വന്നിരിക്കുന്ന അതിഥി അങ്ങ് പോയി കഴിയുമ്പോൾ ഇങ്ങ് പിടിക്കും. കുറേ നേരമായിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു, ഞാൻ മിണ്ടാതിരിക്കുന്നിടത്തോളം നീ അങ്ങോട്ട് വഷളായിക്കൊണ്ടിരിക്കുക. പറയാറില്ലേ പല അമ്മമാരും പല്ല് കടിച്ചത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, പറയാതെ നിർത്തിയില്ല. പല അപ്പന്മാരും അങ്ങ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, എന്തെങ്കിലും അപ്പുറം ഒരാളിരിക്കുക മുമ്പിൽ, ആരാണ്ട് വന്ന അവിടെ ഗസ്റ്റാണ്, അപ്പോൾ അപ്പ ചെന്നിട്ട് നേരെ തൂക്കിയെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതൊരു അഭംഗിയല്ലേ. അതുകൊണ്ട് അന്നേരം അവർ പോകട്ടെ എന്ന് വെച്ച് പതുക്കെ മനസ്സിൽ കേൾക്കുന്നുണ്ട്, അകത്ത് കിടന്ന് പറയുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നടപടി അപ്പം തന്നെ എടുക്കാറില്ല. ഒരപ്പൻ അമ്മ എന്ന നിലയ്ക്ക് പലപ്പോഴും ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ പറയില്ലേ, അത് കാണുന്നത് വരെ മിണ്ടാതിരിക്കും. അന്നേരം നമ്മൾ ചെന്നിട്ട് പിടിച്ചിട്ട് പറയണം, എടാ കുറേ നേരമായിട്ട് ഞാൻ നിനക്കിട്ട് നിനക്കിട്ടെന്ന് പറഞ്ഞങ്ങ് തുടങ്ങുന്ന എപ്പോഴാണ്? കുറേ നേരമായി നമ്മൾ തന്നെ പറയുകയല്ലേ. അപ്പം നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇതൊരു പൊതു തത്വമാണ്. ഇനി ഞാൻ തിരിച്ചു വരുന്നു. ഇപ്പം ദൈവത്തിന് നോവ് കിട്ടാൻ കാരണം എന്താ? ഹാലലൂയ, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ കാലവും ദൈവം മൗനമായിരിക്കില്ല. ഞാൻ ഈ പ്രാർത്ഥനയ്ക്കിരിക്കുന്നവരോട് എനിക്കിങ്ങനെ ഈ എൻ്റെ വേദപുസ്തകത്തിലെ തോട്ട്സ് പറഞ്ഞു പോകുന്നതിനേക്കാൾ ദൂത് പറയുന്ന ഇഷ്ടം. ഞാൻ പ്രസംഗിച്ചാൽ എല്ലാവരും അതിനകത്ത് കിടക്കുന്ന ദൈവമക്കൾക്കുള്ള സാധാരണക്കാരൻ്റെ നൊമ്പരം ഒപ്പുന്ന ആ വാക്ക് പറയുന്നതാണ് കൂടുതലും എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തുവാക്യങ്ങളും മറ്റു വാക്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ എനിക്കതിനേക്കാൾ ഇഷ്ടം നിങ്ങളോട് നേരിട്ട് കാര്യം പറയുന്നതാ. സ്വർഗത്തിലെ ദൈവത്തിന് നോവ് കിട്ടി, നോവ് കിട്ടി. യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ ദൈവമക്കളെ, ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ
എൻ്റെ കർത്താവ് ഇത്രയും നാളും മൗനമായിരുന്ന, ഇത്രയും നാളും കണ്ടിട്ടും മിണ്ടാതിരുന്ന, നീ സഹിച്ചതും നീ പൊറുത്തതും നീ നിന്നതും നിനക്ക് നിൽക്കാൻ പറ്റാതെ പോയതുമായ വിഷയങ്ങൾ തമ്പുരാൻ കണ്ടില്ല എന്നൊന്നും പറയരുത്. കണ്ടിട്ടും എൻ്റെ ദൈവം കണ്ടിട്ടും മൗനമായിരുന്ന എൻ്റെ ദൈവം ഹാലേലൂയ കണ്ടിട്ടും സ്തോത്രം മിണ്ടാതിരുന്ന ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവത്തിന് നോവ് കിട്ടാൻ തുടങ്ങി. വിശ്വസിച്ചേ, നോവ് കിട്ടാൻ തുടങ്ങിയെന്ന്, ദൈവത്തിന് പൊള്ളാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ഉള്ളിലൊരു പെയിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നിന്നെ ഓർക്കുമ്പോൾ, നിന്റെ വിഷയം ഓർക്കുമ്പോൾ, നീ സഹിച്ച വേദന ഓർക്കുമ്പോൾ, നീ കരഞ്ഞ കരച്ചിലോർക്കുമ്പോൾ, കുറച്ച് നാളത്തേക്ക് മൗനമായിരുന്നെങ്കിലും കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരുന്നെങ്കിലും എൻ്റെ വിഷയത്തിൽ ദൈവത്തിന് നോവ് കിട്ടി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ നൊമ്പരം ഞാൻ ആത്മാവിൽ ഈ വാക്ക് വായിക്കുമ്പോൾ കാണുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ആളല്, എൻ്റെ കുഞ്ഞിനെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ ജീവിതത്തെ ഓർത്ത്, എൻ്റെ കരച്ചിലോർത്ത്, എൻ്റെ ഭാരം ഓർത്ത്, എന്നെ ഞെരുക്കിയ ഞെരുക്കമോർത്ത്, കുറേ നാളത്തേക്ക് മൗനമായിരുന്ന വിഷയങ്ങൾ ദൈവമായ കർത്താവിന് നോവ് കിട്ടി തുടങ്ങിയാൽ ഇനി ദൈവം അടങ്ങിയിരിക്കുമോ? എപ്പോഴാണ് ദൈവത്തിന് നോവ് കിട്ടിയതെന്നും കൂടി ഞാനൊന്ന് പറയട്ടെ. മുകളിലേക്കുള്ള ചില വാക്യങ്ങൾ കൂടെ വായിച്ചു നോക്കണം. ഇപ്പം നമ്മൾ വായിച്ചത് 14-ാം വാക്യമാണ്. ഒരു 11 മുതലൊക്കെ വായിക്കുമ്പോൾ 10 മുതലൊരു പാരഗ്രാഫാണ്. വേദോസ്വന്ത വൃത്തി ഒന്ന് വായിക്കണം കേട്ടോ. അവിടെ പറയുന്നത് എങ്ങനെയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പറയുന്നു, പല ദ്വീപിൽ പാർക്കുന്നവർ ശൈലനിവാസികൾ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുക. അത് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. അവരങ്ങ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി, അവർ ദൈവത്തിന് സ്തുതിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്, ഘോഷിച്ചുല്ലസിക്കുകയും ആർത്ത് പാടുകയും യഹോവയ്ക്ക് മഹത്വം കൊടുക്കുകയും അവൻ്റെ സ്തുതിയെ പ്രസ്താവിക്കുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ദൈവം തമ്പുരാൻ പെട്ടെന്ന് മൗനത വെടിഞ്ഞ് മിണ്ടാതിരുന്ന വിഷയങ്ങളിൽ നിന്നും മിണ്ടാതിരുന്ന കാര്യങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് ഒരു നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു, ഒരു വീരനെ പോലെ പുറപ്പെടുന്നു, ഒരു യോദ്ധാവിനെ പോലെ ഇറങ്ങി വരുന്നു. എപ്പോഴാ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് സ്തുതി പാടി, ദൈവത്തിന് ഘോഷിച്ചുല്ലസിച്ചപ്പോൾ? ഞാനൊരു കാര്യം കൂടി ചോദിച്ച് നിർത്താം. നിങ്ങളുടെ യുക്തിക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും മതി. ഞാൻ ചോദിക്കുന്നു, ദൈവം ഈ വേദപുസ്തകത്തിനകത്ത് വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് കരഞ്ഞ് കലങ്ങി മൂക്കും ചീറ്റി ഉടഞ്ഞ് ഒരു മൂലയിൽ അസ്ഥികൂടം പോലെ പോയി കിടന്ന് അങ്ങനെ കിടന്നപ്പോഴാണോ, അതയോ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും നടുവിൽ ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും കരയേറ്റി ദൈവത്തെ പുകഴ്ത്തി ആരാധിച്ചപ്പോഴാണോ അത്യത്ഭുതമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നത്? വേദപുസ്തക സംഭവത്തിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ഇത് ചിന്തിച്ചാൽ മതി. യോബിൻ്റെ പുസ്തകത്തിലൊക്കെ കിടക്കുന്ന എപ്പോഴറിയോ, എല്ലാവരും കൂടി ഞങ്ങൾക്ക് വീടില്ലേ, ഞങ്ങൾക്ക് കിടക്കാടം ഇല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പന്തൽ കെട്ടി ഈങ്കലാം വിളിച്ച് കരഞ്ഞ് കലങ്ങി സമരം ചെയ്തപ്പോഴാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് എന്നൊരു വാക്യം ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എന്താണെന്നറിയാമോ, ദൈവപുത്രന്മാരൊക്കെയും ഘോഷിച്ചുല്ലസിച്ചപ്പോൾ അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? എണ്ണിപ്പറക്കി ജീവിതകാലത്തെ മുഴുവൻ കടങ്കഥകളും കഥനകഥകളും എഴുതി വെച്ച് അത് മുഴുവൻ കർത്താവിന് ഇമെയിൽ അയച്ചുകൊണ്ടിരുന്നാൽ ദൈവം അങ്ങ് ഇളകുമെന്ന് വിചാരിക്കണ്ട. ഞാനങ്ങ് പറയുക, ഞാൻ കണ്ട സത്യം, പൗലോസും ശീലാസും അടക്കമുള്ള ആളുകൾ പുതിയ നിയമത്തിനും പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്, ഹാലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി, വീരനെപ്പോലെ ദൈവം എഴുന്നേറ്റിട്ടുള്ളത്, ദൈവത്തെ ചുറ്റും നിൽക്കുന്നവർ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം മൗനത വെടിഞ്ഞെഴുന്നേക്കും വീരനെപ്പോലെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനയുടെ 10-17 ദിവസത്തിലേക്ക് കടന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ ദിവസത്തെ പോലെ അയ്യോ കർത്താവ് കണ്ടില്ലേ, പ്രാർത്ഥന തീരാൻ പോവാണേ, എന്നെ മറക്കല്ലേ, അതൊക്കെ അങ്ങ് വിട്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവേ, 17 ദിവസം പ്രാർത്ഥിച്ചിരിക്കാൻ പറ്റിയില്ല, എന്നെക്കൊണ്ടാവുമെന്ന് വിചാരിച്ചതല്ല, എൻ്റെ ശരീരത്തിൽ മുഴുവൻ രോഗമുണ്ട്, എന്നിട്ടും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഇനി ഒരു നേരം പോലും സ്തോത്രം കഴിക്കാതെ
കർത്താവെ ഒരു നേരം വെടിഞ്ഞോട്, എന്തോ ആട്ടെ, അതൊക്കെ നിങ്ങളായിരിക്കുന്ന കാര്യം, നമ്മുടെ തീരുമാനം. എന്നെക്കൊണ്ട് ഇത്രയും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ, അതിനായി സ്തോത്രം. ഇത്രയും നാളും ജീവിച്ചിരുന്നല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ കർത്താവേ, ഇതൊക്കെ ദൈവം അത് പറഞ്ഞ് ദൈവത്തിനങ്ങ് മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ എൻ്റെ ദൈവത്തിന് നോവ് കിട്ടും, അവൻ മൗനത വെടിയും, അവൻ മിണ്ടാതിരുന്ന ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം കാണുമാറ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തെ സാക്ഷി നിർത്തി പരിശുദ്ധാത്മാവൻ്റെ വചനവായനയിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദൂതിൻ്റെ സാരാംശം ആത്മനിർവൃതിയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവിക ദൂതായി കൈമാറുകയാ. നിന്റെ വിഷയത്തിന് ഇനി മൗനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇനി മിണ്ടാതിരിക്കും തോന്നില്ല. നിന്റെ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് നോവ് കിട്ടും, ദൈവത്തിന് നോവ് കിട്ടും. പ്രസവവേദന എടുക്കുന്നൊരു സ്ത്രീയെപ്പോലെ എൻ്റെ കർത്താവ് വയറും തപ്പിപ്പിടിച്ചോണ്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ എൻ്റെ ആലങ്കാരിക ഭാഷ പറഞ്ഞേ ഉള്ളൂ. അവൻ വീരനെ പോലെ, യോദ്ധാവിനെ പോലെ നിനക്കും എനിക്കും വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സുദിന ദിവസങ്ങളെ മനധാരിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റി സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ച് ദൈവാദി ദൈവത്തിന് സ്തോത്ര ജീവിയിൽ അവൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് യഹോശാഫാത്ത് രാജാവിനെ പോലെ നിന്റെ തിണ്ണയിലൂടെ, നിന്റെ മുറ്റത്തൂടെ, നിന്റെ അടുക്കളപ്പുറത്തൂടെ ദൈവാത്മാവിൻ്റെ ശക്തിയോടെ നീ സ്തോത്രം, നിന്റെ വിഷയത്തെ നെഞ്ചിലേറ്റി, നിന്റെ കൈക്കുഞ്ഞിനെ കയ്യിലേറ്റി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സ്തോത്രത്തോടെ പ്രാർത്ഥനാ വിഷയം വല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയും. ആരും കാണാതെ എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകം സ്തോത്രം, ഹല്ലേലൂയ, അത് തലേ ചുമന്നോ തോളെ ചുമന്നോ ദൈവസന്നിധിയിൽ നടന്ന് സ്തോത്രം ചെയ്യും. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സകല വിഷയങ്ങളും ദൈവം നടത്തി തന്നതിനായി, ദൈവം നിറവേറ്റി തന്നതിനായി, എൻ്റെ വിഷയത്തിൽ ദൈവം ശ്രദ്ധിച്ചതിനായി അങ്ങേക്ക് മഹത്വം, സ്തോത്രം, സ്തുതി എന്ന് പറഞ്ഞ് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാം. അവൻ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള മൗനത വെടിഞ്ഞെഴുന്നേറ്റ് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് കാലുവെക്കാം. ദൈവം മൗനത വെടിഞ്ഞ് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ നിങ്ങളുടെയും എൻ്റെയും വിഷയത്തിന് വേണ്ടി എഴുന്നേക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തിരുസന്നിധി ഞങ്ങൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദൂതിനായി സ്തോത്രം. എൻ്റെ കർത്താവ് ഇത്രയും നാളും മിണ്ടാതിരുന്ന വിഷയത്തിൽ ദൈവം മിണ്ടാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും, ഇടപെടാൻ തുടങ്ങും, മറുപടി വരാൻ തുടങ്ങും. ഞങ്ങളങ്ങേ സ്തുതിച്ചോളാം, ആവോളം സ്തുതിച്ചോളാം, ഞങ്ങളാൽ ആവോളം സ്തുതിച്ചോളാം, പാടി പുകഴ്ത്തിക്കോളാം. അതിനായി സ്തോത്രം. ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ വിഷയത്തിൽ അങ്ങേക്ക് നോവ് കിട്ടി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദൂതായി തന്നെ ഞങ്ങൾ എടുക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.